കാളി ദാരിക യുദ്ധത്തിന്റെ നാലര പതിറ്റാണ്ട്. 40 ആനകൾ മേളപ്പെരുക്കത്തിൽ ചെവിയാട്ടി നിൽക്കുമ്പോൾ, പുരുഷാരം കൈകൾ വായുവിലേക്കെറിഞ്ഞ് ആരവം തീർക്കുമ്പോൾ, പൂരപ്പറമ്പ് പൊടുന്നനെ ഒരു യുദ്ധഭൂമിയാകും. കണ്ണുകളിൽ കോപാഗ്നി ജ്വലിപ്പിച്ച് രൗദ്രം പൂണ്ട് കാളിയും ഭയവിഹുലനായി ദാരികനും ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി പൂരപ്പറമ്പിനെ ഒരു യുദ്ധഭൂമിയാക്കും. കുന്നംകുളം കാട്ടകാമ്പാൽ ശിവക്ഷേത്രമാണ് കാളി ദാരിക യുദ്ധത്തിന് വേദിയാകുന്നത്. പൂരദിനത്തിൽ കാട്ടകാമ്പാൽ ക്ഷേത്രത്തിൽ മാത്രം അരങ്ങേറുന്ന മറ്റെവിടെയും അവതരിപ്പിക്കാൻ അനുമതിയില്ലാത്ത ഒന്നാണ് കാളി ദാരിക യുദ്ധവും സംവാദവും. ഒരു വർഷം വഴിപാട് ദാരികനായും 27 ദാരികനായും 17 കാളിയായും വേഷമിടുന്ന കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പിന്റെ 4.5 പൂരസ്മരണകളിൽ കാലമിത്രം മുന്നോട്ടു നടന്നിട്ടും കാളി ദാരിക യുദ്ധത്തിന്റെ ചിട്ടവട്ടങ്ങൾക്ക് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് തെളിഞ്ഞുകത്തുന്നു. വരും തലമുറയും ആചാരങ്ങളെ നെഞ്ചോട് ചേർത്താണ് വളരുന്നതെന്നും അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നു. കെട്ടി അതിനുശേഷം അമ്മാവനായിരുന്ന 50 തുടർച്ചയായിട്ട് കാളി കെട്ടിയാണ് അമ്മാവൻ. അമ്മാവന് ആൺമക്കളില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ 17 മുമ്പ് നമ്മളെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അപ്പോൾ അതിപ്പോൾ ഈ വരുന്ന പൂരത്തോടുകൂടി 17 വർഷമാവും. കേരളത്തിൽ ശരിക്കും ഈ കാളി ദാരിക സങ്കല്പത്തിൻ്റെ അനുഷ്ഠാനമായി ചെയ്യുന്ന ഇപ്പോൾ മുടിയേറ്റുണ്ട്, കാളിയൂട്ടുണ്ട്, പടയണിയുണ്ട്. അത് പ്രാദേശികമായിട്ട് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. കാളികെട്ട് എന്നുള്ളത് അത് പ്രത്യേകിച്ചും കല്ലാറ്റ് കുറുപ്പന്മാരുടെ രണ്ട് സ്ഥലത്തേ നടക്കുന്നുള്ളൂ. ഒന്ന് ചേലക്കര പൂരത്തിനോടനുബന്ധിച്ച് കാളികെട്ട്, അതൊരു വെറുതെ ഒരു വഴിപാട് ആയിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുക എന്നല്ലാതെ അതിനൊരു വളരെ പ്രാധാന്യം കുറവാണ്. ചടങ്ങുകൾക്കും അതിൻ്റെ ഒരു ചിട്ടകൾക്കും ഒക്കെ മാറ്റുന്നുണ്ട്. ഇവിടുത്തെ ഒരു സമ്പ്രദായം യുദ്ധഭൂമിയായിട്ടാണ് പൂരപ്പറമ്പായിട്ട് സങ്കല്പിക്കുന്നത്. ആനകൾ ആനപ്പടയായിട്ടും കടുത്ത വ്രതനിഷ്ഠയിലാണ് കാളി ദാരിക വേഷങ്ങൾ കെട്ടുന്നത്. ഒരിക്കൽ കാളിയായി വേഷമിട്ടാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാരികനായി വേഷമിടാൻ പാടില്ലെന്നതാണ് ആചാരം. വേഷമിടുന്നവർ 41 വ്രതം വേഷമിടുന്നതിന് 2 മുൻപ് പൂർത്തിയാക്കും. വേഷമണിയുന്നതിന് 2 മുൻപ് ദീക്ഷയെടുക്കൽ ചടങ്ങ് നടക്കും. വ്രതമെടുത്ത് വേഷമണിഞ്ഞ് യുദ്ധം ആരംഭിക്കും വരെ കാളിയായും ദാരികനായും വേഷമണിയുന്നവർ പരസ്പരം കാണാൻ പാടില്ലെന്നതാണ് നിയമം. ആവശ്യാലും അതിലൊക്കെ അധികമായിട്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം അതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വളരെ ചിട്ടയോടുകൂടി നടക്കുന്നതാണ് കാട്ടകാമ്പാലി കാളികെട്ട് പറയുന്നത്. കല്ലാറ്റ് കുറുപ്പന്മാർക്ക് മാത്രം അവകാശപ്പെട്ട ചടങ്ങാണ് കാളി ദാരിക വേഷം കെട്ടൽ. ഒരു കാളിയും ഒരു ദാരികനുമാണ് വേഷമണിയുക. വഴിപാടായി വേഷമണിയുന്ന ദാരികന്മാർ വേറെ എത്തും. അപ്പോൾ അതൊരു കുറച്ചും കൂടിയും കലാപരമായിട്ട് അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് തുടർന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അത് പല സ്ഥലത്തും ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. ഈ ബാക്കിയുള്ള അനുഷ്ഠാനങ്ങൾ കാളികെട്ട് എന്നുള്ള ബാക്കി എല്ലാ അനുഷ്ഠാനങ്ങളും, പക്ഷേ കാട്ടകാമ്പാല് കാളികെട്ട് എന്നുള്ളത് അങ്ങനെ ഒരു പൂർണ്ണമായിട്ടും പുരാതനമായൊരു അനുഷ്ഠാനം. അതിലൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. ഇതിനൊപ്പം തന്നെ ഒരു വാദ്യമോ അല്ലെങ്കിൽ ഒരു സംഗീതമോ ഒരിക്കലും ചേർത്തിട്ടില്ല. ബാക്കിയുള്ള അതിലൊക്കെ അതുണ്ട്. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ പ്രത്യേകത, ഇതല്ലാതെ വേറൊരു അരങ്ങത്ത് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. വേറൊരു സ്ഥലത്ത് ഇത് പോയി അവതരിപ്പിക്കാൻ പറ്റില്ല, അനുമതിയില്ല എന്ന് മാത്രമല്ല, അനുഷ്ഠാനപരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. കാരണം ഇതുപോലൊരു പൂരപ്പറമ്പ് സജ്ജീകരിച്ചു കഴിഞ്ഞാലും ജനങ്ങളുടെ തിരിച്ചുള്ളൊരു വിശ്വാസം വേറെ എവിടെ ചെയ്താലും ഉണ്ടാവില്ല, ഇവിടെ മാത്രം ചെയ്താലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിനെ ഞങ്ങൾ കല്ലാറ്റ് കുറുപ്പന്മാരെ, കാട്ടകമ്പാല കല്ലാറ്റ് കുറുപ്പന്മാരെ പാരമ്പര്യമായിട്ടുള്ള അവകാശികൾ, അത് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറിപ്പോരുണ്ട്. അപ്പോൾ ഇതേവരെയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇനി വരുന്ന തലമുറകൾക്കും വളരെ ഇതിനോട് താല്പര്യം തന്നെയാണ്. അനിയന്മാരെല്ലാവരും 3 അവരൊക്കെ ധൈര്യം കെട്ടിയിട്ടുണ്ട്. അവർക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൻ ഇപ്പോൾ 10 16 4 ചെറിയ ധൈര്യം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ഒരു കൈമാറ്റം അവനിലേക്കാണ് വേണ്ടത്. അവനും വളരെ ഒരു താല്പര്യമാണ്. പ്രത്യേകിച്ചും ക്ഷേത്രമായി തിടമ്പേറ്റി നിൽക്കുന്ന ആനകൾ ആനപ്പടയും, പൂരത്തലേന്ന് ക്ഷേത്രത്തിലെത്തുന്ന പൊയ്ക്കുതിരകൾ കുതിരപ്പടയും, തേരിലെത്തുന്ന കാളി തേർപ്പടയും, പൂരം കാണാനെത്തുന്ന പുരുഷാരം കാലാൽ പടയുമാണെന്നാണ് സങ്കല്പം. ഇത്തവണ May 1 കാട്ടകാമ്പാൽ പൂരം. പൂര ദിവസം വൈകിട്ടാണ് കാളി ദാരിക യുദ്ധം പൂരപ്പറമ്പിൽ അരങ്ങേറുക. അത് ഇതിൻ്റെ അവകാശിയായിട്ടുള്ള വെളക്കത്ര നായര് വന്നിട്ടാണ് ചെയ്യുക. അതിന് കുറച്ച് ചടങ്ങുകളുണ്ട്. അപ്പോൾ അത് ഈ ചടങ്ങ് പൂരം കഴിയണ വരെ 2 പിറ്റേ ദിവസം മുതൽ 2 ഈ കുടുംബമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ ആ 2 പിന്നെ നമുക്ക് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട എന്തെങ്കിലും പുലവാലായ്മകൾ ഉണ്ടെങ്കിലും അത് ബാധിക്കില്ല എന്ന് പറയാം. ആ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ആ ദീക്ഷ എടുക്കുന്നതിൻ്റെ മുന്നേ തലേ ദിവസം 41 വ്രതം പൂർത്തിയായിരിക്കണം.
അപ്പോൾ അതിനനുസരിച്ച് വ്രതം ആരംഭിക്കും. വ്രതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുളിച്ച് ഭക്ഷണം കഴിക്കുക, പിന്നെ അത് കഴിഞ്ഞ് പ്രത്യേകമായിട്ടുള്ള ദേവിയുടെ ജപങ്ങൾ, ഉപാസനകൾ, അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നിത്യമായിട്ട് ചെയ്തു വരുന്നത്.